എല്ലാവർക്കും വെണ്ടർസിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഇന്ന് ക്യാംലിൻ്റെ ചാമ്പ് പെയിൻറ്റ് ബ്രഷാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇപ്പം കോവിഡൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് കൊണ്ടുവന്ന കവറൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ അതിൻ്റെ പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന അലീഷയുണ്ട്. അപ്പം അലീഷയ്ക്കൊരു ബിഗ് ഹായ്. അവൾ എന്നോടൊരു ഹായ് ചോദിച്ചായിരുന്നു, അതുകൊണ്ട് അലീഷയ്ക്കൊരു ബിഗ് ഹായ്. പിന്നെ ആരെങ്കിലും ആദ്യമായി ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ ബ്രഷുകൾ വീതം നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് അധികം വേഗത്തിൽ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന രണ്ട് സാധനങ്ങളും. ഒന്ന് റൗണ്ട് ബ്രഷും ഒന്ന് ഫ്ലാറ്റ് ബ്രഷുമാണ്. അപ്പോൾ നമുക്ക് ആദ്യം റൗണ്ട് ബ്രഷ് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ അന്ന് ഈ കവറിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് എടുത്ത് നോക്കാം. ഇനി കുറേ ക്യാപ്പുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഇതാണ് നമ്മുടെ റൗണ്ട് ബ്രഷസ്. എല്ലാവർക്കും കാണാനിരിക്കും ഇതിൻ്റെ ക്യാപ്പൊക്കെ ചിലതിൻ്റെ ഊടിയൊക്കെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് നേരെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രഷസ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ്. ഇതിൻ്റെ സൈസുകളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ക്യാംലിൻ്റെ ക്യാമ്പ് റൗണ്ട് ബ്രഷസ് സെറ്റ് ഓഫ് 7 ബ്രഷസ് സൈസ് നമ്പർ സൈസ് 0, 2, 4, 6, 8, 10, 12. ഇത്രയും സൈസുകളാണ് നമുക്ക് ഈ ബ്രഷുകൾ കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സീറോ സൈസ് ബ്രഷ് എന്ന് എടുക്കാം. അതിൻ്റെ ക്യാപ്പ് കൂടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ സീറോ സൈസ് ബ്രഷ്. ഇവിടെ ഇത് ഇവിടെ സീറോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റ്. അപ്പോൾ ഈ ബ്രഷുകളുടെ എല്ലാം നല്ല സോഫ്റ്റാണെന്ന് തോന്നുന്നു. ബ്രിസിൽസ് എല്ലാം നല്ല സോഫ്റ്റാണ്. വളരെ സൂക്ഷിച്ച് കെയർ ചെയ്യണം. നല്ല ഇപ്പോൾ പിന്നെ ഇത് നിയോൺ കളർ ഗ്രീനാണിത്. നല്ല എല്ലാം നല്ല വൃത്തിക്കാണ് ഇതൊക്കെ ആക്കിയിട്ടുള്ളത്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്തിട്ട് അടുത്തതെടുക്കാം. സെക്കൻഡെന്ന് പറയുന്നത് ടു സൈസ് ബ്രഷാണ്. ഇതിൻ്റെ ക്യാപ്പ് ഒന്ന് മാറ്റാം നമുക്ക്. ഇതാണ് ടു സൈസ് ബ്രഷ്. ഇത് നിയോൺ യെല്ലോ. ഈ കളർ എനിക്കറിയില്ല, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു കളറല്ലേ, ഹൈലൈറ്റർന്നൊക്കെ ഉള്ള ഒരു കളറാണ്. അപ്പോൾ ഇതാണ് ആ കളർ. കളേഴ്സിൻ്റെ പേരൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. ഇതപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് സൈസ് 2. ഇതിൻ്റെ ബ്രിസിൽസ് കുറച്ചും കൂടെ വലുതാണ്. സോഫ്റ്റ് ബ്രിസിൽസാണ്. ഇപ്പോൾ ബാക്കിലൊക്കെ ഒരു ഡോട്ട് ഇടാനും പറ്റിയ രീതിയിലുള്ളതാണ് എല്ലാം. വളരെ ഇതിൻ്റെ ബ്രിസിൽസിൽ ഒന്നിതാ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഇത് പാക്ക് ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് ക്യാപ്പ് ഇടാം നമുക്ക്. സൂക്ഷിച്ചിടാം. ഓക്കെ, അപ്പോൾ ഇതിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഫോർ സൈസ് ബ്രഷ് എടുക്കാം. ഫോർ സൈസ് ബ്രഷ് ഇതാ. ഇവിടെ ഈ ബ്രഷ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പോയിൻറ്റിങ് ആണ്. ഒരു ഭയങ്കര ഒരു പെന്ന് പിടിക്കുന്ന പോലെ ഉണ്ടാവും ഇത് കണ്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത് നിയോൺ ഓറഞ്ച് ആണ് വരുന്നത്. ഇതിൻ്റെ സൈസ് 4 ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഇതിൻ്റെ ബ്രിസിൽസിനൊന്നും ഒരു കുഴപ്പമില്ല. ചില ബ്രിഷസിൻ്റെ ബ്രിസിൽസിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മുടെ ഓറഞ്ച് കളർ ഫോർ സൈസ് ബ്രഷാണ്. ഇനി ഇതിനും ഒരു ക്യാപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിട്ട് വെക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇവിടെ ആയിട്ടുണ്ട്. ഇനിയും നെക്സ്റ്റ് സൈസ് 6 സൈസ് ബ്രഷാണ്. 6 സൈസിൻ്റെ ഹാൻഡിൽ കളർ എന്ന് പറയുന്നത് നിയോൺ റെഡ് ആണ്. ഇവിടെ ഇതിൻ്റെ ബ്രിസിൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഇത് ഇവിടെ മുഴുവൻ ഇതിങ്ങനെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട്. ബ്രഷസിൻ്റെ ഇവിടെ ഈ ബ്രിസിൽസൊക്കെ ഇങ്ങനെ പൊങ്ങി ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് കാണാമോ, കണ്ടില്ലേ നിങ്ങൾ ഈ സൈഡിൽ കുറേ ബ്രിസിൽസൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിന് നമുക്കൊരു ക്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സൈസ് 6 ആണ്. ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈസ് 6 ഒന്നും. ഇതിൻ്റെ ക്യാപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാം. വളരെ സൂക്ഷിച്ചാണ്, ഇതിൻ്റെ ബ്രിസിൽസ് ഒന്നും പുറത്ത് പോകാത്ത രീതിയിൽ വേണം ഇട്ട് കൊടുക്കാൻ. അത് ഇടാൻ അറിയില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ ഇത് 6 സൈസാണ്. ഇത് തീർന്നു. ഇനി നമുക്ക് അടുത്ത സൈസ് എടുക്കാം. അടുത്ത് വരുന്നത് 8 സൈസ് ബ്രഷാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ നിയോൺ പിങ്കിലാണ് കിട്ടുന്നത്. ഹാൻഡിൽ നിയോൺ പിങ്കാണ്. ഇതിൻ്റെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയായിരിക്കും നല്ല ഷാർപ്നെസ് ആണ്. ഇതിൻ്റെ ബ്രിസിൽസും ഇങ്ങനെ ആയിട്ടുണ്ട്. റൗണ്ടിൻ്റെ എല്ലാത്തിൻ്റെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇതെല്ലാം പാക്കിംഗ് മിസ്റ്റേക്കാണ്, നമ്മളൊന്നും ചെയ്യാതല്ല. ഓക്കെ, ഇത് നല്ല സോഫ്റ്റാണ്, വളരെ സോഫ്റ്റാണ് ബ്രിസിൽസ് ഒക്കെ. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് 8 സൈസ് ബ്രഷ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ 8 സൈസ് ബ്രഷ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെക്കാം പതിയെ. ഓക്കെ, ഇനി നെക്സ്റ്റ് സൈസ് എന്ന് പറയുന്നത് 10 സൈസാണ്. ഇതാണ് നമ്മൾ 10 സൈസ് ബ്രഷ്. തിക്നെസ് വളരെ കൂടുതലാണ്. അപ്പം ഇതിൻ്റെ ഹാൻഡിൽ എന്ന് പറയുന്നത് നിയോൺ വയലറ്റ് ആണ്. ഇതിൻ്റെ സൈസ് ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട് 10 സൈസ്. ഇതിൻ്റെ ബ്രിസിൽസൊക്കെ വളരെ ഷാർപ്പ് ആൻഡ് പോയിൻറ്റിങ് ആണ്. ഇതിൻ്റെ ബ്രിസിൽസ് ഇങ്ങനെ ഇതിനുള്ള പോയിൻറ്റിങ് ആണ് നിങ്ങൾക്ക് തൊട്ടാൽ മനസ്സിലാവും. നിങ്ങൾ എഴുത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ ഇതിന് 2 ബ്രിസിൽസ് ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. ഇതും എല്ലാം പാക്ക്ഡ് മിസ്റ്റേക്ക് ആണ്. ഇതിന് ഈ ഒരു മിസ്റ്റേക്ക് റൗണ്ട് ബ്രഷസിന് മാത്രമേ വന്നിട്ടുള്ളൂ.
നമുക്ക് ഇത് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് വെക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഒന്ന് കയറ്റാണ്. ഓക്കെ, ഞാനതെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 10 സൈസ് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സൈസാണ് നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് സൈസ് എന്ന് പറയുന്നത് 12 സൈസ് ബ്രഷാണ്. അപ്പം ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത് നമ്മുടെ നിയോൺ ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ഇതും ഇത് പോയിൻറ്റിങ് ആണ്. ഇത് നല്ല സാധാരണ ബ്രഷുകളാണിത്. ഇതിൻ്റെ ബ്രിസിൽസൊക്കെ ആയിട്ടുണ്ട്. ഒരു ഇപ്പം ഇങ്ങനെ എനിക്ക് ചെറിയ വിഷമമുണ്ട്, കാരണം നല്ല വൃത്തിക്ക് അത് വരുന്നില്ല. ഇത് അടയ്ക്കാനും പാടായിരിക്കും. ഈ ഒരു ബ്രഷിന് അടയ്ക്കാൻ വളരെ പാടാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് നമുക്ക് അടച്ച് വെക്കാം. നമുക്ക് പറ്റുമെന്ന് അറിയില്ല, എന്നാലും ഒന്ന് ശ്രമിക്കാനാണ്. ഓക്കെ, ഞാനത് കയറ്റി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റൗണ്ട് ബ്രഷസ് എന്ന് പറയുന്നത്. 7 ബ്രഷസാണ് ഉള്ളത് ടോട്ടലി. വളരെ നല്ല കളേഴ്സിൽ ഡിസൈൻ ചെയ്ത ഹാൻഡിൽസാണ് ഇതിന്. ഇത്രയും ബ്രഷസാണ്. നമുക്കൊരു 7 ബ്രഷസ് കിട്ടും ഒരു ഇതിൽ. അത് നമുക്കിതെടുത്ത് മാറ്റി വെക്കാം. നമുക്കെടുത്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഫ്ലാറ്റ് ബ്രഷസ്. ക്യാമ്പിൻ്റെ ഫ്ലാറ്റ് ബ്രഷസാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് അഴിച്ചെടുക്കാം. ഇവിടെയാണ് അഴിക്കുന്നത്. ഇത് പെട്ടെന്ന് അഴിഞ്ഞാലും നമുക്ക് നോക്കിയെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് ബ്രഷസ്. ഇതും 7 ഫ്ലാറ്റ് ബ്രഷസ്. ഇത് ബ്രഷസ് നമ്പർ നമുക്ക് നോക്കാം. ഇതിന് 0 ഇല്ല, ബാക്കിയെല്ലാം സെയിം ആണ്. 1, 2, 4, 6, 8, 10, 12. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഓരോന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്രഷ്. നമ്മുടെ ഫസ്റ്റ് ബ്രഷ് ഇതാണ്. സോറി, മാറിപ്പോന്ന് 2 ആണ് ആദ്യം എടുത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബ്രഷ്. അപ്പം ഫസ്റ്റ് ബ്രഷിൻ്റെ ഹാൻഡിലിൻ്റെ കളർ ഗ്രീൻ ആണ്. ഇതിന് ഫ്ലാറ്റ് ബ്രഷ് ആയതുകൊണ്ട് നല്ല ഇതിന് കുഞ്ഞി ഇത് ഇത്രയാണ് വിട്ട് ലെങ്ത്ത് ഒക്കെ വരുന്നത്. ലെങ്ത്ത് കുറച്ച് ഇത്രയാണ് വരുന്നത് ബ്രഷസിൻ്റെ. ഇത് നല്ല സോഫ്റ്റ്. ഇതിൻ്റെ ബ്രിസസ്സിനൊന്നും ഒരു കുഴപ്പമില്ല, കാരണം ഇതിനകത്ത് ക്യാപ്പ് ഒന്നും ഇടാത്തതുകൊണ്ട് ഇതിൻ്റെ ബ്രിസസ്സെല്ലാം നല്ല സ്റ്റഡി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പം ഇത് ഇവിടെ അതിൻ്റെ സൈസ് എഴുതിയിട്ടുണ്ട്. ഇതാണ് 1 ആണ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് സൈസാണ് ഇത് എടുത്തേക്കുന്നത്. ഇതിൻ്റെ ഹാൻഡിലെ കളർ നിയോൺ ബ്ലൂ ആണ്. അപ്പോൾ ഇതാ 2 സൈസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ 1 കാട്ടും ഇച്ചിരി വലുതാണ്, കുറച്ച് ഇത് വിട്ട് കൂടുതലാണ്, ബ്രെഡ് കൂടുതലാണ്, ലെങ്ത്തും കൂടുതലാണ്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് 4 സൈസാണ്. ഇതാണ് 4 സൈസ് ബ്രഷ്. ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത് നിയോൺ വയലറ്റ് ആണ്. ഇതാണ് 4 സൈസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ബ്രഷ് 2 ലെങ്ത്തും ബ്രെഡും കൂടുതൽ. ഇത് ഫ്ലാറ്റ് ബ്രഷിന് ഓരോന്നിനും അതിനെക്കാട്ടും ലെങ്ത്തും ബ്രെഡും കൂടുതലാണ്. ഇത് നല്ല ഡ്രസ് എല്ലാം ഇവിടെ ഒരു കുഴപ്പം, ഇതിനൊന്നും ഒരു കുഴപ്പമില്ലാതെ നല്ല സോഫ്റ്റ് ഡ്രസ്സസോട് കൂടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് സൈസ് എന്ന് പറയുന്നത് 6 സൈസ് ബ്രഷാണ് നമുക്ക് കിട്ടുന്നത്. 6 സൈസിന് 4 കുറച്ച് നീളം കുറെ നീളം കൂടുതലും ബ്രെഡ് കൂടുതലുമാണ്. അപ്പോൾ ഇതിൻ്റെ ഹാൻഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് നിയോൺ പിങ്ക് ആണ്. നോക്കൂ, ഇവിടെ സൈസ് എഴുതിയിട്ടുണ്ട് 6 സൈസ്. ഇത് നല്ല സ്റ്റഡി ആയിട്ടുണ്ട്. ഒരു ബ്രിസിൽസിന് ഒരു കുഴപ്പമില്ല, സോഫ്റ്റാണെല്ലാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ 6 സൈസ് ബ്രഷ്. ഇനി നമുക്ക് 8 സൈസ് ബ്രഷ് എടുക്കാം. ഇതാണ് നമ്മുടെ 8 സൈസ് ബ്രഷ്. ഇതിൻ്റെ ബ്രിസിൽസിന് ഒരു കുഴപ്പമില്ല. ഇതിൻ്റെ ഇത് തന്നെ ഹൈലൈറ്റിൻ്റെ ആ കളറാണ് വരുന്നത്. ഇതിന് ഇവിടെ എഴുതിയിട്ടുണ്ട് സൈസ് 8 ആണ്. പിന്നെ ഇതിൻ്റെ അതിൻ്റെ ലെങ്ത്തും കൂടുതലാണ്, വിഡ്ത്തും കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാമായിരിക്കും, നല്ലൊരു ബ്രഷാണിത്. ഇതിനൊന്നും ഫ്ലാറ്റ് ബ്രഷസിനൊന്നും ഒരു കേടുപാടുകളില്ല. ഇനി നമുക്ക് അടുത്ത 10 സൈസ് ബ്രഷ് എടുക്കാം. ഇതാണ് നമ്മുടെ 10 സൈസ് ബ്രഷ്. കുറച്ചും കൂടെ വലുതാണ്, പിടിക്കാനും ഭയങ്കര വലുതാണ്. ഇത് 10 സൈസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഹാൻഡിൽ വരുന്നത് നിയോൺ ഓറഞ്ച് കളറാണ് വരുന്നത്. ഇതിൻ്റെ ബ്രിസിൽസ് നീളമാണ്, അതിനെക്കാട്ടും നമ്മുടെ 8 സൈസിനെക്കാട്ടും നീളം കൂടുതലാണ്. ഇതിനും വിട്ടും കൂടുതലാണ്. അപ്പോൾ ഇതിനൊന്നും ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല. എൻ്റെ ഹാൻഡിൽ ഇത്തിരി ഇത് വലുതാണ്, ഓരോ സൈസ് കൂടുമ്പോഴും എൻ്റെ ഹാൻഡിൽ വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സൈസ്, 12 സൈസ് ബ്രഷ്. 12 സൈസിൻ്റെ ഹാൻഡിൽ വരുന്നത് നിയോൺ റെഡ് ആണ്. അപ്പം ഇതിൻ്റെ ബ്രിസിൽസിനും ഒരു കുഴപ്പം, നല്ല വിട്ടും ഉണ്ട്, നല്ല നീളവും ഉണ്ട്. ഇതിനും 10നെക്കാട്ടും കുറച്ചും കൂടെ ഹാൻഡിൽ വലുതാണ്. അത് ഓരോ സൈസ് കൂടുമ്പോഴും ഹാൻഡിലും വലുതായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കണ്ടുകഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പം ഇതെല്ലാമാണ് നമ്മുടെ ഇരിക്കുന്ന ബ്രഷസ്. ഇത് 7 ബ്രഷസ് ഉണ്ട് നമുക്ക് ടോട്ടല്. ഓരോ നല്ല രസകരമായ ഹാൻഡിൽസൊക്കെ ഫിറ്റ് ചെയ്ത് നല്ലൊരു ബ്രഷസ്സാണ്. നമുക്കിനിയും ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് ആദ്യം റൗണ്ട് ബ്രഷിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വായിച്ചു നോക്കാം. റൗണ്ട് ബ്രഷിൻ്റെ എൻ്റെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. റൗണ്ട് ബ്രഷിൻ്റെ സൈസും കമ്പനിയുടെ നെയിമൊക്കെ നമുക്ക്, ഞാൻ ഇതിൻ്റെ MRP ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ക്യാമ്ലിൻ ക്യാം ബ്രഷസ് ആർ സ്പെഷ്യലി ഡിസൈൻ ഫോർ ചിൽഡ്രൻ ഹു ലവ് പെയിൻറ്റിംഗ് ദയർ വിത്ത് കെയർഫുള്ളി സെലക്ടഡ് ബ്രഷസ്, നോൺ കൊറോസീവ് അലൂമിനിയം ഫിനോൾസ് ആൻഡ് അട്രാക്റ്റീവ് നിയോൺ കളർ ഹാൻഡിൽസ്. ദീസ് ബ്രഷസ് ആർ ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഈസി ടു ഹാൻഡിൽ. ഹൗ ടു, അപ്പോൾ ഇത്രയാണ് ഇതിനൊരു ഇൻട്രൊഡക്ഷൻ. ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ ബ്രഷുകളെ സൂക്ഷിക്കാൻ നോക്കാം. ഫസ്റ്റ് വൺ, ഡു നോട്ട് അലോ കളേഴ്സ് ടു ഡ്രൈ ഓൺ യുവർ ബ്രഷസ്. ഓൾവേസ് ക്ലീൻ ദം വിത്ത് വാട്ടർ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ യൂസ്. ഒരിക്കലും നമ്മുടെ ബ്രഷുകളിൽ കളർ ഉണങ്ങാൻ അനുവദിക്കരുത്. പെട്ടെന്ന് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വെള്ളം കൊണ്ട് കഴുകണം.
അത് കഴിഞ്ഞ ശേഷം നെക്സ്റ്റ് അവോയ്ഡ് സ്ക്രബിംഗ്, നമ്മളത് ഉരച്ച് കഴുകാൻ പാടില്ല. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡു നോട്ട് ലീവ് ബ്രഷ് സമ്മർജ് ഇൻ കളർ ഓർ വാട്ടർ ഫോർ എ ലോങ് ടൈം ആസ് എ ഡാമേജ് ദ ബ്രസൽസ്. കൂടുതൽ നേരം ഒരിക്കലും വെള്ളത്തിൽ അല്ലെങ്കിൽ കളറിൽ നമ്മുടെ പെയിൻ ബ്രഷ് മുക്കിയിടാൻ പാടില്ല, അത് അതിൻ്റെ ബ്രസൽസിനെ നശിപ്പിക്കും. പിന്നെ ഡാബ് ദ ബ്രസൽസ് കംപ്ലീറ്റ്ലി ഓൺ എ ഡ്രൈ ക്ലോത്ത് ആഫ്റ്റർ ക്ലീനിങ് ത്രൂലി വിത്ത് സോപ്പ് വാട്ടർ. സോപ്പ് വാട്ടറിൽ നമ്മുടെ ബ്രഷസ് കഴുകിയതിന് ശേഷം നല്ലൊരു വൃത്തിയുള്ള തുണി കൊണ്ട് അതിൻ്റെ ബ്രസൽസൊക്കെ ഒന്ന് തുടച്ചെടുക്കണം. സ്റ്റോർ ഇൻ എ ക്ലീൻ ജാർ വിത്ത് ബ്രസൽസ് അപ്പ്. അപ്പം ബ്രസൽസിനൊന്നും പറ്റാതെ നല്ലൊരു ജാറിൽ അതിനെ ഇട്ട് സൂക്ഷിക്കുക. ഇപ്പോൾ ഇത് കൊയ്ക്കോ ക്യാംലിൻ്റെയാണ്. പിന്നെ അതിൻ്റെ അഡ്രസ്സും ഇതൊക്കെയാണ്. ഇപ്പം നെറ്റ് ക്വാണ്ടിറ്റിയാണ്. പിന്നെ MRP എന്ന് പറയുന്നത് 170 ഇതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ഫ്ലാറ്റ് ബ്രഷസ് നോക്കാം. അപ്പോൾ ഇതീ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിനും പറഞ്ഞേക്കുന്നത്. ഇതിൻ്റെ സൈസാണിത്. പിന്നെ ഇതിൻ്റെ ഇത് നെറ്റ് ക്വാണ്ടിറ്റി 7. പിന്നെ MRP എന്ന് പറയുന്നത് 190 ആണ്. ഫ്ലാറ്റ് ബ്രഷസിന് വില കൂടുതലാണ്, ഇതിന് കുറവാണ്. എനിക്ക് ഇതിന് ഇത് രണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വെച്ചപ്പോൾ രണ്ടും 300 something കിട്ടിയത്. ഇനി നമുക്ക് എൻ്റെ പാലറ്റ്, എനിക്ക് പുതുതായിട്ട് വന്നൊരു പാലറ്റാണ്. ഇനി നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് എനിക്ക് കിട്ടിയ പാലറ്റ്. ഇതിനകത്ത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 കോളംസ് ഉണ്ട്. പിന്നെ 3 ഇതുപോലെ കോളംസും. ഇത് ഒരു പെയിൻറ്റൊക്കെ ഒഴിക്കാനും, ഇവിടെ ഞാൻ പെട്ടെന്ന് പെയിൻറ്റൊക്കെ ഒഴിക്കാൻ വെള്ളം, അങ്ങനെ കുറേ ഉണ്ട്. ഇത് വലിയ ഒമേഗയുടെ വലിയൊരു പാലറ്റാണ് കിട്ടിയേക്കുന്നത്. ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 105 ആണ്. എനിക്കിവിടെ ഞാനൊരു അടുത്തൊരു മോളിൽ നിന്ന് വാങ്ങിച്ചതാണ്. 105 rupees ആണ് ഇതിന്. ഇത് വലിയതാണ്, അത് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇത് വലിയൊരു പാലറ്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കാണാമായിരിക്കും. അപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങളാണ് ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. നമ്മൾ കണ്ടത് ഒരു ലൗണ്ട് ബ്രഷും ഫ്ലാറ്റ് ബ്രഷും പിന്നെ ഒരു പാലറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കും. അടുത്തൊരു കിടിലൻ വീഡിയോ നമുക്ക് ഇനിയും വരാം. അതുവരേക്കും ബൈ ബൈ.